Hi students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് ബൈനറി നമ്പർ ആക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഡെസിമൽ നമ്പർ നമുക്ക് തന്നിരിക്കുന്നു 14.15 ഇതാണ് നമ്മുടെ ഡെസിമൽ നമ്പർ അതിനെ നമ്മൾ ഡെസിമൽ നമ്പർ എന്ന് പറയുമ്പോൾ 10 ബേസ് ആയിട്ടുള്ള നമ്പർ ആണ് അല്ലേ അതിനെ നമ്മൾ ബൈനറി നമ്പർ ആക്കി അങ്ങനെ മാറ്റും 2 ബേസ് ആയിട്ടുള്ള നമ്പർ ആക്കിട്ട് അങ്ങനെ മാറ്റും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ അതിന്റെ ഡെസിമൽ പാർട്ട് എടുക്കുക 40 അതിനെ നമ്മൾ 2 കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് 14 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു കഴിഞ്ഞാൽ 7 ആണ് ആൻസർ റിമൈൻഡർ 0 ആണ് റിമൈൻഡർ നമ്മൾ ഇങ്ങനെ സൈഡിൽ നോട്ട് ചെയ്യാണ് അഗൈൻ 7 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യ 3 ആണ് ആൻസർ റിമൈൻഡർ 1 ആണ് 3 നെ ഡിവൈഡ് ചെയ്യ 1 ആണ് ആൻസർ 1 2 2 റിമൈൻഡർ 1 ആണ് അഗൈൻ 1 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യ ദെൻ 0 ആണ് ആൻസർ 1 ആണ് റിമൈൻഡർ അപ്പോൾ റിമൈൻഡേഴ്സ് നമ്മൾ സൈഡിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ റിമൈൻഡേഴ്സ് റീഡ്സ് അപ്പ് മുകളിലേക്ക് വായിക്കുക റീഡ്സ് അപ്പ് ഓക്കെ അപ്പോൾ നമുക്ക് 14 ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ കിട്ടും 14 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ താഴത്തെ മുകളിലേക്ക് വായിക്കേണ്ടത് റീഡ്സ് അപ്പ് ആണ് 1110 ഇതായിരിക്കും 14 ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ ഇനി നമ്മളിവിടെ ഇതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ട് 0.15 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ 0.15 2 കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് 0.15 × 2 ആൻസർ എത്ര വരിക 0.3 ആണ് അതിലെ ക്യാരി എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിൻ്റ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആളാണ് അത് 0 ആണ് അത് നമ്മൾ സൈഡിൽ നോട്ട് ചെയ്യാം എഗെയിൻ കിട്ടിയ ആൻസറിലെ ഫ്രാക്ഷണൽ പാർട്ടിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 0.3 × 2 എത്ര കിട്ടിയ ആൻസർ 0.6 ആണ് കിട്ടുന്നത് അപ്പോൾ അതിനകത്തെ ക്യാരി എന്ന് പറയുന്നത് ഏതാണ് 0 ഒരു സൈഡിൽ നോട്ട് ചെയ്യുക ക്യാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആൾ ഇനി അതിലെ ഫ്രാക്ഷണൽ പാർട്ട് 0.6 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആൻസർ വരുന്നത് 1.2 ആണ് അവിടെ ക്യാരി പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 1 ഉണ്ട് അത് സൈഡിൽ നോട്ട് ചെയ്യുക ഇനി അതിലെ ഫ്രാക്ഷണൽ പാർട്ട് എത്രയാണ് 0.2 ഉള്ളൂ അല്ലേ 1.2 ഫ്രാക്ഷണൽ പാർട്ട് 0.2 ആണ് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 ആണ് വരുന്നത് സൈഡിൽ ക്യാരി നോട്ട് ചെയ്യുക 0 ഇനി ഇവിടെ ക്യാരി റീഡ്സ് ഡൗൺ ആണ് റിമൈൻഡേഴ്സ് റീഡ്സ് അപ്പായിരുന്നു അല്ലേ ഇവിടെ ക്യാരി റീഡ്സ് ഡൗൺ ആണ് ക്യാരി റീഡ്സ് ഡൗൺ അങ്ങനെ ക്യാരി താഴത്തേക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.15 ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ കിട്ടും ദെയർഫോർ 0.15 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ആദ്യം നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുക്കുക പോയിൻ്റ് പിന്നെ നമ്മൾ താഴത്തേക്ക് ക്യാരികൾ എഴുതുക ഏറ്റവും മുകളിലത്തെ ക്യാരി ഏതാണ് 0 പിന്നെ 0 പിന്നെ 1 പിന്നെ 0 ഓക്കെ അപ്പോൾ ഇതായിരിക്കും 0.0010 എന്ന് പറയും 0.0010 ആണ് 0.15 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ ഓക്കെ അപ്പോൾ നമുക്ക് 14 ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ കിട്ടി 14 ഇസ് ഈക്വൽ ടു എത്രയായിരുന്നു 1110 ഓക്കെ 1110 ആയിരുന്നു 0.15 ഇക്വാലൻ്റ് ആയിട്ടുള്ളത് കിട്ടി 0.15 എത്രയാണ് നമുക്ക് കിട്ടിയത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0010 എന്നാണ് കിട്ടിയത് അല്ലേ അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 14.15 ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ കിട്ടും ദാറ്റ് ഈസ് 14.15 എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ ആദ്യം 14 ഡെസിമൽ ഇക്വാലൻ്റ് എഴുതുക എത്രയാണ് 1110 പിന്നെ പോയിൻ്റ് ഇടുക പിന്നെ 0.15 ഇക്വാലൻ്റ് ആയിട്ടുള്ള എഴുതുക 0010 ആണ് ഓക്കെ അപ്പോൾ ഇതായിരിക്കും 14.15 ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ 1110.0010 ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക താങ്ക് യു